प्रभात फेरी ഭക്ഷ്യധാന്യങ്ങളുടെ പച്ചക്കറികളുടെ പഴവർഗ്ഗങ്ങളുടെ പാലുൽപ്പന്നങ്ങളുടെ അങ്ങനെ നീണ്ടുപോകുന്ന ഈ നിരയുടെ സ്വയം പര്യാപ്തത എന്നത് കേരളത്തിന്റെ വലിയൊരു സ്വപ്നമാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇടനിലക്കാർ വഴി കൈമറിഞ്ഞെത്തുന്ന ഈ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും ഇരട്ടിയിലധികം വിലയ്ക്കാണ് ഓരോ ഉപഭോക്താവും വാങ്ങുന്നത്. ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം നമുക്കാവശ്യമായത് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുക എന്നത് മാത്രമാണ്. ഫലഭൂയിഷ്ഠമായ മണ്ണും ആവശ്യത്തിന് മഴയുമൊക്കെയുള്ള കേരളം കൃഷിക്ക് അനുയോജ്യമല്ലാത്തത് കൃഷിപ്പണിയിൽ താൽപ്പര്യമില്ലാത്തവർ പെരുകുന്നതുകൊണ്ടാണ്. ഈ പശ്ചാത്തലത്തിൽ കൃഷിവകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിക്ക് പ്രസക്തിയേറുന്നു. കുട്ടികൾക്ക് പ്രിയപ്പെട്ട കൗതുകം നിറഞ്ഞ സൗമ്യനായ ചില്ലുവണ്ണാൻ അതിന്റെ ഭാഗ്യചിഹ്നമാകുന്നു. ഒരു സെന്റ് സ്ഥലമാകട്ടെ, മട്ടുപ്പാവാകട്ടെ, പരിമിതമായ സ്ഥലത്തുപോലും കൃഷി ചെയ്യാമെന്ന ആത്മവിശ്വാസത്തോടെ സംയോജിത സമഗ്ര കൃഷിക്കായുള്ള ഈ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. സ്വയം പര്യാപ്തത, ആരോഗ്യം, തൊഴിൽ, ഈ മൂന്ന് കാര്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്നൊരു പദ്ധതി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്നത്. ഓരോ വീടിന്റെയും ഓരോ നാടിന്റെയും പദ്ധതിയായിട്ട് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നവും വിപണിയില്ലാതെ, ആളില്ലാതെ അത് നഷ്ടപ്പെട്ടു പോകുന്നു, ചീഞ്ഞു പോകുന്നു എന്ന അവസ്ഥ ഉണ്ടാവാനേ പാടില്ല. അതുകൊണ്ട് സംഭരിക്കാൻ കൃത്യമായ സംവിധാനം ഉണ്ടാവണം, സംസ്കരിക്കാൻ സംവിധാനം ഉണ്ടാവണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം. ഓരോ കൃഷിഭവൻ കേന്ദ്രീകരിച്ചും ഒരു പ്രോഡക്റ്റ് അവിടെ നിന്നുണ്ടാവണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. അതിന്റെ വിപണനത്തിനായി പ്രത്യേക സംവിധാനങ്ങളെല്ലാം ഉണ്ടാവും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം അതിന്റെ വിപണനത്തിനുൾപ്പെടെ സഹായങ്ങൾ ചെയ്യുന്നതിനുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഒരുങ്ങുകയാണ്. ഓരോ വാർഡിലും എന്തെല്ലാം കൃഷി ചെയ്യും, ഒരു പഞ്ചായത്തിൽ എത്ര അളവിൽ ഓരോന്നും ഉൽപ്പാദിപ്പിക്കും എന്ന് വെച്ചാൽ ആസൂത്രണം അഥവാ പ്ലാനിങ് പാടത്ത് നിന്ന് തന്നെ തുടങ്ങണം എന്ന് അർത്ഥം. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കർഷകരെയും ചേർത്തുകൊണ്ട് താഴെ തട്ടി ആസൂത്രണം നടത്തി പാടവും പറമ്പും കേന്ദ്രീകരിച്ച് ഉൽപ്പാദനത്തെക്കുറിച്ച്, ഉൽപ്പന്നത്തെക്കുറിച്ച്, അതിന്റെ സംഭരണം, സംസ്കരണം, വിതരണം എന്ന കാര്യത്തിൽ കൃത്യമായ പദ്ധതി ഉണ്ടാവും. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ അടിസ്ഥാനത്തിൽ ആ പദ്ധതികൾ ക്രോഡീകരിക്കും. അതിനനുസരിച്ച് ഒരു ജില്ലയിലെ ഉൽപ്പന്നം വേറൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ ക്രമീകരിക്കും. എല്ലാവരും ഇറങ്ങണം, ഓരോരുത്തരെ കൊണ്ടും അവരവർക്കാവുന്നതുപോലെ എല്ലാം ചെയ്യണം. അന്നാറക്കണ്ണനും തന്നാലായത് എന്ന് പറയാറില്ലേ, ഞങ്ങൾ അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഭാഗ്യചിഹ്നം ഉണ്ടാവണം എന്ന് ആലോചിച്ചത്. ആ ഭാഗ്യചിഹ്നം മനോഹരമായി അത് രൂപകൽപ്പന ചെയ്ത് തന്നത് ദീപക് മൗത്താക്കി എന്ന് പറയുന്ന അനുഗ്രഹീതനായ കലാകാരനാണ്. ദീപക് ഒരു നല്ല അന്നാറക്കണ്ണനെ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ചേരുവകളും ചേർത്ത് അണിയിച്ചിരിക്കപ്പോൾ ഞങ്ങൾ അന്നാറക്കണ്ണന്റെ സ്വരം എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഞങ്ങളൊരു പേരിട്ടതാണ് ചില്ലു എന്നുള്ള ഒരു പേര്. കൊച്ചു കുട്ടികളടക്കം എല്ലാ പേരും അതിൽ ആകൃഷ്ടരാകുന്നു. അതൊരു ചില്ലു എന്ന അണ്ണാനോടുള്ള പ്രത്യേകത മാത്രവുമല്ല, കൃഷി, ഭക്ഷണം എന്നുള്ളതിലേക്കാണ്. കുട്ടികളും കൗമാരപ്രായക്കാരും തന്നാലായത് ചെയ്താൽ ഭക്ഷ്യരംഗത്തെ സ്വയം പര്യാപ്തത എന്ന സ്വപ്നം അകലെയല്ല. ബാലസഭകളുടെയും അംഗനവാടികളിലെ കൗമാരപ്രായക്കാരുടെയും സജീവ പങ്കാളിത്തത്തോടെ ഊരകം പഞ്ചായത്തിൽ ദിശാബോധത്തോടെ ഈ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് മലപ്പുറം ജില്ലയിലെ ഊരകം കൃഷിഭവനിലെ കൃഷി ഓഫീസർ മെഹറുനീസ. നമ്മള് എപ്പോഴും മുതിർന്നവരോട് മാത്രം പറയാതെ കുറച്ചുകൂടെ കുഞ്ഞുങ്ങളിലൂടെ ഒന്ന് പോയി നോക്കിയാൽ നന്നായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പുറത്താണ് ഊരകം കൃഷിഭവനിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. ഈ സമയത്ത് സ്കൂളില്ല, അവധിക്കാലമാണ്, മൊബൈൽ ഗെയിമുകളും മറ്റു ടിക്ടോക്കുകളും ഒക്കെയാണ് അവരുടെ ലോകം. അതിൽ നിന്ന് അവരെങ്ങനെ കുറച്ച് സമയം കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ശുദ്ധമായിട്ടുള്ള വായുവൊക്കെ ശ്വസിച്ച് കൃഷി ചെയ്യാൻ കൊണ്ടുപോകാം എന്നുള്ളതിൽ നമ്മൾ ബാലസഭകളെയാണ് അതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അംഗനവാടികളിൽ അഡോളസന്റ് ഗേൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. വളരെ എനർജറ്റിക് ഏജാണ്. അപ്പൊ ആ ഏജിലെ എനർജിയെ നമുക്കൊന്ന് കൃഷിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിംഗ് ആണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഊരകം കൃഷിഭവൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടിലുള്ള പാഴായി പോകുന്ന വസ്തുക്കളിൽ നിന്നോ കവുങ്ങൻ പാളയിൽ നിന്ന് ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന വിധം വരെ അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. വളം എങ്ങനെ നമ്മൾ കണ്ടെത്തുമെന്ന് പറഞ്ഞു കൊടുത്തു. വിത്തും തൈകളും നമ്മൾ കൊടുത്തു. വന്യമൃഗശല്യം, കുരങ്ങശല്യം പോലെയുള്ള സ്ഥലങ്ങളിലെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ അവയെ അതിജീവിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്ന കിഴങ്ങ് കിറ്റുകൾ മറ്റ് കർഷകരിൽ നിന്നും സൗജന്യമായി ഷെയർ ചെയ്യാവുന്ന ആളുകളെ കണ്ടെത്തി അവരിന്ന് കൃഷിഭവൻ തന്നെ നേരിട്ടത് കളക്ട് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്.
തികച്ചും സൗജന്യമായി. അപ്പൊ ഇതിലൂടെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ ഒരു ഫോർത്തിൽ പഠിക്കുന്ന കുട്ടി തൊട്ട് പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടി വരെ അതിൽ വരും. ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള കുട്ടികൾ അത്രയും പേരിൽ ഒരു 50% പേരെങ്കിലും നമ്മളിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മെസ്സേജ് ഏറ്റെടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഞങ്ങൾ കൃഷിയിലേക്ക് എന്നുള്ള ക്യാമ്പയിനിന്റെ ശരിയായ ലക്ഷ്യം എല്ലാ വീടുകളിലും, അതായത് ഇതുവരെ കൃഷി ചെയ്യാത്ത വീടുകളിലും കൂടെ കൃഷി ചെയ്യുക, പച്ചക്കറി കൃഷി ചെയ്യുക എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏത് കൃഷിയും നമുക്ക് കഴിക്കാവുന്ന ഏത് ഭക്ഷ്യവസ്തുക്കളും കൃഷി ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എന്താണോ അവർക്കുള്ളത്, ആ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വിത്തോ നടീൽ വസ്തുക്കളോ പറ്റാവുന്നത്ര മറ്റ് സഹായങ്ങളോ ലഭ്യമാക്കുക. അവരിൽ നിന്ന് തന്നെ അവർ നന്നായി കൃഷി ചെയ്യുന്നവർ, ബാലസഭകളുടെ ഉള്ളിൽ തന്നെ ഞങ്ങളൊരു കാർഷിക ക്വിസ് നടത്തി, അതിൽ നിന്ന് 10 പേർക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് പ്രകൃതി സൗഹൃദ പച്ചക്കറി കൃഷി കിറ്റാണ് സമ്മാനമായിട്ട് കൊടുത്തത്. ഒരു സമ്മാനം കൊടുക്കുമ്പോൾ പൊതുവെ കുട്ടികൾ എന്നല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നത് റെക്കഗ്നൈസ് ചെയ്യപ്പെടാനാണ്. ആ റെക്കഗ്നീഷൻ നമുക്ക് ഇതിൽ കൂടെ കൊടുക്കുമ്പോൾ ഭാവിയിൽ അവർക്ക് കൃഷി ചെയ്യാൻ കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സ്ഥല പരിമിതി ഉള്ളിടത്ത് ഗ്രോ ബാക്ക് കൃഷി രീതി വിജയകരമാണ്. ആയവന കൃഷി ഓഫീസർ അഞ്ജു പോൾ. അണ്ണാറക്കണ്ണനം തന്നാലായത് എന്ന പോലെ എല്ലാവർക്കും വലിയ കൃഷിക്കാരാവാൻ സാധിക്കില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ തന്നാൽ ആവുന്ന കൃഷി ചെയ്യണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സ്ഥല പരിമിതിയുള്ള ഒരു പ്രദേശമാണെങ്കിൽ അവിടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു മുറി സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്നിച്ച് എല്ലാവരും കൂടി കളക്റ്റീവായിട്ട് കൂണോ ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രോ ബാഗ് കൃഷി പറ്റുന്നിടത്ത് ചെയ്യാം. ചുവന്ന മണ്ണ്, മണല്, ജൈവവളം ഇവ മൂന്നും കൂടെ ഉള്ളൊരു മിശ്രിതമാണ്, 1:1:1 എന്ന റേഷ്യോയിൽ. എന്നാൽ ഇന്ന് മണല് അത്ര അങ്ങ് കിട്ടാനില്ല. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് നെല്ലിന്റെ ഉമി, കരിച്ചതും കരിക്കാത്തതും ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാല് വായുസഞ്ചാരം കൂടുതൽ കൂട്ടും, അതുപോലെ വിളയുടെ ആരോഗ്യവും വിളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ചാണകമാണെങ്കിൽ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. 90 കിലോ ചാണകത്തിന് 10 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ ട്രൈക്കോഡർമ എന്നിവ ഉപയോഗിച്ചിട്ടാണ് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്തത് ഒരു 3/4 ഭാഗത്തോളം നിറച്ചിട്ട് വേണം ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാനായിട്ട്. ഇതിലേക്ക് വിത്തോ തൈകളോ നടാവുന്നതാണ്. വിത്ത് നമ്മൾ തയ്യാറാക്കുന്നതിന് മുന്നേ ആ ഒരു 6 മണിക്കൂർ പഴങ്കഞ്ഞി വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അത് വെള്ളം വാർത്ത് കളഞ്ഞ് മുളയ്ക്കാൻ അനുവദിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം നടാനായിട്ട്. ഇപ്പൊ വിത്താണെങ്കിലും ആ വിത്ത് നടുന്ന ആ കുഴിയിൽ വാം വെസിക്കുലർ അർബസ്കുലർ മൈക്കോറിസം ആ കുഴിയിൽ ഇടുക. ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് അതിൽ വിത്ത് വെച്ചാൽ വേര് വളർച്ചയ്ക്ക് വളരെ അനുയോജ്യമാണത്. പിന്നെ വിത്ത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ആഴത്തിലേക്ക് പോകാനിട വരുത്തരുത്. ഇതിന്റെ നനയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡ്രിപ്പ് ഇറിഗേഷൻ അല്ല ഗ്രോ ബാഗിന് യോജിച്ചത്. നമ്മൾ കൈകൊണ്ട് നനയ്ക്കുന്ന പോലെ തന്നെയുള്ള ജെറ്റ് ഇറിഗേഷനാണ് ഏറ്റവും യോജിച്ചത്. നട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ സൈഡിൽ കൂടെ കുമ്മായോ ഡോളോമൈറ്റോ 3-4 സ്പൂൺ വീതം ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് ഇതിന്റെ അസിഡിറ്റി കുറയ്ക്കാനാണ്. അത് കഴിഞ്ഞിട്ട് നനച്ചു കൊടുക്കുക. ഗ്രോ ബാഗിലെ കൃഷിക്ക് കൗഡൻസ്ലറി ജൈവവളമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കൗഡൻസ്ലറി ഉണ്ടാക്കുന്നത് ഏകദേശം 10 കിലോ ചാണകം, 1 കിലോ വേപ്പുപിണ്ണാക്ക്, 1 കിലോ എല്ലുപൊടി, 1 കിലോ കടലപ്പിണ്ണാക്ക് ഇവ നല്ല കുഴമ്പ് പരുവത്തില് 1-2 ലിറ്റർ വെള്ളത്തില് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബക്കറ്റിൽ വെക്കുക. ഗോമൂത്രം കിട്ടുകയാണെങ്കിൽ ഗോമൂത്രത്തിൽ മിക്സ് ചെയ്യാം. ഇങ്ങനെ ശരിക്കും അടച്ചു വെച്ച് ഒരു 5 ദിവസത്തേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സ്ലറി 5 ദിവസമായി കഴിയുമ്പോൾ അത് എടുത്തിട്ട് ഒരു 10 ഇരട്ടി നേർപ്പിച്ച് അതാണ് തളിച്ചു കൊടുക്കുക. ഇപ്പോ ഇന്ന് വളം കൊടുത്തെങ്കിൽ നാളത്തെ ദിവസം വേണമെങ്കിൽ രോഗപ്രതിരോധത്തിനായിട്ട് സ്യൂഡോമോണസ് യൂസ് ചെയ്യാം. സ്യൂഡോമോണസ് ഒരു മിത്ര ബാക്ടീരിയയാണ്, കൂടാതെ തന്നെ ഒരു ഹോർമോണൽ എഫക്റ്റും കൂടിയുണ്ട്. 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ 1 മാസം ചെടി ചെറുതായിരിക്കും, അപ്പൊ ഇത് മണ്ണ് നനയ്ക്കാൻ ഉപയോഗിക്കുക. ആ 1 മാസം കഴിഞ്ഞ് ചെടിക്ക് ഇലച്ചാർത്തൊക്കെ ആവുമ്പോൾ ചെടിയുടെ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി കീടനിയന്ത്രണത്തിനായിട്ടും അസാഡിറാക്റ്റിൻ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും നമുക്ക് കീടം വരുന്നതിനല്ല, വരുന്നതിന് മുന്നേ തന്നെ സ്ഥിരമായിട്ട് ആഴ്ചയിൽ 1 പ്രാവശ്യം വീതം ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡും 2 ml 1 ലിറ്റർ വെള്ളത്തിൽ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത്രയും റെഗുലർ ആയിട്ട് അത് ഓരോ വിളകൾക്കും ചെയ്തു കൊടുക്കുക. അപ്പോ ഇതിന്റെ പൂവുണ്ടാവുന്നവരെ അല്ലെങ്കിൽ കായാവുന്നവരേക്ക് നമ്മളിങ്ങനെ ചെയ്യുക. ഭക്ഷണമാണ് മരുന്ന് എന്ന ആപ്തവാക്യത്തിലേക്ക് എത്തിയത് അനുഭവത്തിന്റെ പഠനത്തിന്റെ പിൻബലത്തിലാണ്. ഓരോ ഗ്രാമവും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമായൊരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. അന്യ സംസ്ഥാനങ്ങളെ ഇത്രമാത്രം നാം ആശ്രയിച്ചിരുന്നില്ല അക്കാലത്ത്. അതൊരു സുവർണ കാലമായിരുന്നുവെന്ന തിരിച്ചറിവിലേക്ക് നാം പതിയെ പതിയെ എത്തുകയാണ്. പരിമിതമായ സ്ഥലങ്ങളിൽ നിന്നുപോലും കാർഷിക വിജയഗാഥകൾ ഉയരാൻ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും പങ്കാളികളാകുന്ന ഒരു സമഗ്രയജ്ഞം ഞങ്ങളും കൃഷിയിലേക്ക്. അത് നമ്മുടെ നാടിന്റെ മണ്ണിൽ സുഗന്ധം പരത്തുന്നു. അതിനോടൊപ്പം ചേരാം, ഒരു വിത്തെങ്കിലും പാകി വളർത്തി വിളവെടുക്കാം.
അതിന്റെ ആനന്ദം അനുഭവിച്ചറിയാം. പ്രഭാതഭേരി